EVM ടോക്കിൻ്റെ ഒരു അപ്ഡേഷനാണ്. ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ലഭിക്കുന്നത് ഒരു NFT ആയിരിക്കും ലഭിക്കുക. ആ ഒരു NFT വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഡെയിലി 27 EYE ടോക്കൺ ലഭിക്കുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ രണ്ടാമതായിട്ടൊരു ഓപ്ഷൻസാണ്. ആ ഫസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ USDT നേടുന്നൊരു ഓപ്ഷൻസാണ്. അതായത് ഡെയിലി നിങ്ങൾക്ക് 10 USDT ആയിരിക്കും ലഭിക്കുക. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു NFT പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. രണ്ടാമതായിട്ടുള്ളത് EYE ടോക്കൺ ലഭിക്കുന്ന ഒരു ഓപ്ഷൻസാണ്. ഇതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. USDT താലി നിങ്ങൾക്ക് കാണാം. കോവർക്കർ 01 ആണ്, അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഗ്രൂപ്പ് എന്ന് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് ഗ്രൂപ്പ് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ NFT ഇവിടെ കാണാം. ആ NFTൻ്റെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിന് ശേഷം ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒരു കോളം കാണാം. ആ കോളത്തിൽ NFT ആഡ് ആവുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ നിങ്ങൾ കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും വരിക, ഗെറ്റ് എന്നായിരിക്കും വരിക. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾ ഗെറ്റ് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ടോട്ടൽ 165 ആയിട്ട് കാണാം. ഇവിടെ വാലറ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ലോക്കിലായിരിക്കും കിടക്കുക. അതായത് 1200 ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അൺലോക്ക് ആവുകയുള്ളൂ. അത് അൺലോക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിഡ്രോ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ബൈനാൻസിലേക്ക്. ഏതിലേക്കാണോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യേണ്ടത് ആ ഒരു വാലറ്റിലേക്ക് നിങ്ങൾക്കിത് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഒരു പ്രാവശ്യം മാത്രമേ ഇത് ലോക്ക് ആവുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ അൺലോക്ക് ആയിരിക്കും ഈ ഒരു ടോക്കൺ ലഭിക്കുക. 1200 ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതിലും അൺലോക്കിലായിരിക്കും വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് NFT വാങ്ങണമെങ്കിൽ ഇവിടെ മൈ NFT എന്നുണ്ടാവും. ഈ ഒരു NFT നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിച്ചൊരു NFT ആണ്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇവിടെ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നിങ്ങൾക്ക് NFT വാങ്ങാവുന്നതാണ്. ഒരു NFTക്ക് വരുന്നത് 270 USDT ആണ് ഒരു NFTൻ്റെ പ്രൈസ് വരുന്നത്. ആരും NFT വാങ്ങാനായിട്ട് നിൽക്കേണ്ട, കാരണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു NFT കിട്ടുന്നുണ്ട്. ആ NFT വെച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ഡെയിലി 27 ടോക്കൺ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ ടോക്കൺ ഇവിടുന്ന് സ്വാപ്പ് ക്ലിക്ക് ചെയ്യുക. സ്വാപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം EYE ജസ്റ്റ് ഒന്ന് EYE മേലോട്ടാക്കിയതിന് ശേഷം ഇവിടെ ETH മാറ്റി USDT സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ 1200 ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്വാപ്പ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ USDT ആക്കിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ എന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം EYEN വാലറ്റിൽ നിന്ന് നിങ്ങൾ Web3 വാലറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് EYEN വാലറ്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ Web3 വാലറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. സാധാ ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതും ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു Web3 വാലറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് ബൈനാൻസിലേക്കോ ട്രസ്റ്റ് വാലറ്റിലേക്കോ വിഡ്രോ ചെയ്യാൻ സാധിക്കുക. ജസ്റ്റ് ഇവിടുന്ന് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം Web3 വാലറ്റിലേക്ക് ഇത് വിഡ്രോ ചെയ്യുക. ഞാൻ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് TRX നേടാൻ പറ്റുന്ന ഒരു ടെലഗ്രാം ബോട്ടാണ്. ഓൾറെഡി ഞാൻ ഇതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്തിരുന്നു. റെയിൻബോ സ്വാപ്പ് ഡെയിലി നിങ്ങൾക്ക് TRX നേടാൻ പറ്റുന്നൊരു ടെലഗ്രാം ബോട്ട്, അതുപോലെ തന്നെയാണ് ഇതൊരു സെയിം. മിനിമം നിങ്ങൾ ഇതിലേക്ക് 5 TRX എങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്കാണ് ഡെപ്പോസിറ്റ് അറ്റ്ലീസ്റ്റ് 5 TRX ആണ്. 5 TRX എങ്കിലും ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി ക്ലെയിം ഇവിടെ അവൈലബിളാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺ ഇവിടുന്ന് റീ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് റീ ഇൻവെസ്റ്റ് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്രയാണോ ടോക്കൺ ഉള്ളത്, ഇപ്പം എൻ്റെ ബാലൻസ് നിങ്ങൾക്കാണ് 44 TRX ആണുള്ളത്. ജസ്റ്റ് അത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം കൊടുക്കുക. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ഏറ്റവും ടോപ്പിൽ ഡെപ്പോസിറ്റ് ആണ്, അതൊന്ന് ക്ലിക്കുക. ഏത് ടോക്കനാണോ നിങ്ങൾ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ TRX സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു അഡ്രസ്സ് ലഭിക്കുന്നതാണ്. ആ അഡ്രസ്സ് അവിടുന്ന് കോപ്പി ചെയ്യുക.
ഇതെനിക്ക് ഇന്ന് കിട്ടിയ വിഡ്രോവൽ പ്രൂഫാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 26/4/24. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ സെൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനിപ്പോൾ ട്രസ്റ്റ് വാലറ്റിൽ നിന്നാണ് സെൻഡ് ചെയ്യുന്നത്. ഞാനിപ്പം വിഡ്രോ ചെയ്യുന്നത് 6 TRX ആണ്. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിലേക്ക് 6 TRX ഡെപ്പോസിറ്റ് ചെയ്ത് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് റീ ഇൻവെസ്റ്റ് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10 TRX ആണ്. റീ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10 ക്ലിക്ക് ചെയ്ത് അതിനുശേഷം സെൻഡ് ക്ലിക്ക് ചെയ്യുക. കൺഫേം റീ ഇൻവെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾ കാണാൻക്ക് അടുത്ത 24 മണിക്കൂറിൽ എനിക്ക് ലഭിക്കുന്നത് 12.5 TRX ആയിരിക്കും ലഭിക്കുക. ഞാനിപ്പോൾ 10 TRX റീ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് 12.5 ലഭിച്ചത്. അതുപോലെ തന്നെ ഇത് വിഡ്രോ കൊടുക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ മൈ അക്കൗണ്ട് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സെറ്റ് വാലറ്റ് എന്നുണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വീണ്ടും സെറ്റ് ആൻഡ് ചേഞ്ച് വാലറ്റ് ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ TRX അഡ്രസ്സ് ഇവിടെ ഒന്ന് കൊടുക്കുക, സെൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ വിഡ്രോ എന്നുണ്ടാവും, വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 6 TRX ഡെപ്പോസിറ്റ് ചെയ്ത് ഇതിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. എന്നെ എനിക്കിത് വിഡ്രോ ചെയ്യാവുന്നതാണ്. ഇവിടെ വിഡ്രോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എത്രയാണോ വിഡ്രോ ചെയ്യേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ 34 TRX എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 34 കൊടുത്തതിന് ശേഷം ഇവിടെ സെൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൺഫേം വിഡ്രോവൽ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം വിഡ്രോവൽ സക്സസ് ആയിട്ടാണ്. ഇപ്പം എൻ്റെ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റൻറ്റ് എനിക്ക് 28 TRX ക്രെഡിറ്റ് ആയിട്ടാണ്. ഓൾറെഡി ഇത് സെൻഡ് ചെയ്യുന്ന സമയത്ത് 5 TRX ഫീസായിട്ട് പോകും, അതും കഴിച്ചിട്ടാണ് എനിക്ക് ഇവിടെ 28 TRX ക്രെഡിറ്റ് ആയത്. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഒന്ന് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.